ഇല്ലിക്കൽ കല്ലിൽ വന്നേക്കണ്ട ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് അൻസാറുണ്ട് അപ്പോൾ അവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാം അതെ ഇവിടുന്ന് ഇതാ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മേളിലേക്ക് പോകുന്നത് ഏകദേശം ഇവിടെ നിന്നൊരു അര കിലോമീറ്റർ വരുമ്പോൾ ഒരു പാർക്കിംഗ് ഉണ്ട് അത് കൂടാതെ അവിടെ നിന്ന് 2 കിലോമീറ്ററോളം മേളിലേക്ക് നടക്കാനുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോയല്ലോ അൻസാറേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം വാ ഈ കാണുന്ന വഴി കൂടിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നത് ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ അങ്ങനെ നമ്മളത് ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഏരിയയിലെത്തിട്ടാണ് ഈ കാണുന്ന പാർക്കിംഗ് ഏരിയയാണ് വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട് പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഗ്യാപ്പുണ്ട് ഒരുപാട് വണ്ടികൾക്കൊക്കെ ഇടാം എൻ്റെ ഈ പുറകിൽ കാണുന്ന ഭാവം കേട്ടോ ടിക്കറ്റ് കൗണ്ടറാണോ കാണുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ടിക്കറ്റിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കണം കാര്യങ്ങളൊക്കെ എൻ്റെ കൊടുത്തുണ്ട് ടിക്കറ്റിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ജീപ്പ് സഫാരി ഉണ്ടെന്നുണ്ടെങ്കിൽ 39 രൂപ വരുന്ന ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് വരും അതുകൂടാതെ 20 രൂപ എൻട്രി ഫീസും വരും കേട്ടോ അപ്പോൾ അതിൽ ടോട്ടല് 59 രൂപയാണ് ഒരാൾക്ക് ചാർജ് തന്നെ അപ്പോൾ ഇവിടുന്ന് മേളിൽ വരെ കൊണ്ടാക്കി തരും എന്നാണ് അവർ പറയുന്നത് ഈ പാർക്കിങ്ങിൽ വെച്ചു അതിന് ശേഷം ഇവിടെ ഒന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ 20 രൂപ ചാർജാണ് വരുന്നത് അതുകൂടാതെ ജീപ്പിന് 39 രൂപ ചാർജ് വരും അതുകൂടാതെ പാർക്കിങ്ങിനും ഫീസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ 70 രൂപയുടെ ഒരു ടിക്കറ്റാണ് എടുത്തേക്കണം ടോട്ടല് അപ്പോൾ ജീപ്പിന് പോകാനുള്ള പരിപാടിയിലാണ് ഏകദേശം ഇവിടുന്ന് 2 കിലോമീറ്ററാണ് ഈ പറഞ്ഞ വ്യൂവിലേക്ക് ഉള്ളത് അപ്പോൾ ഞങ്ങളങ്ങനെ അതെ ആ ജീപ്പിൽ കയറാൻ പോകണം കേട്ടോ അപ്പോൾ ഈ കിടക്കുന്ന ജീപ്പിലാണ്ട നമ്മൾ മേളിലേക്ക് കയറി പോകാൻ പോണ ഈ കിടക്കുന്ന ജീപ്പിലാണ് ജീപ്പില് പോവാണ്ടോ ജീപ്പിൽ വന്ന നന്നായിട്ടാണ് സാറേ ജീപ്പിലേ വന്ന നന്നായി അല്ലെങ്കിൽ പെട്ട് തന്നെ നടന്ന് ഉപ്പാടെ കളിയരാ ഈ കാണുന്ന ഒരു സ്പോട്ടിലെത്തിട്ട് തൊട്ട് ബാക്കിൽ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് അത് കൂടാതെ ഈ കാണുന്ന വഴിയുണ്ടോ ഇതിൽ ഈ വീൽ ചെയറിലൊക്കെ വരുന്ന ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ കയറി നല്ല സൈറ്റ് വ്യൂ കാണാൻ പറ്റും പിന്നെ കൂടാതെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലുണ്ട് നമ്മൾ കയറി വന്നത് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇതാ ഈ കാണുന്ന വഴിയിലൂടെ മേളിലേക്ക് കയറിപ്പോകണം പിന്നെ ഒരബദ്ധം പറ്റിട്ടോ ഞാൻ താഴെ നിന്നുള്ള വീഡിയോ എടുത്തു വന്നപ്പോഴേ മൈക്ക് ഓഫായി പോയി അത് കാരണം അതിൻ്റെ വോയിസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഇനിയിപ്പോൾ ഇതിൽ കയറി മേളിലെത്തണം പകുതി വരെ പോയതാണ് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ സൗണ്ടില്ല അപ്പോൾ ഇനി ഇതിൽ കയറിയിട്ട് വേണം പോകാനായിട്ട് നമ്മളങ്ങനെ കയറി 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 ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച അടിപൊളി കാഴ്ച ഉണ്ട് ഇവിടെ സൂപ്പർ കാഴ്ച വേണ്ട ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്നറിയപ്പെടുന്ന ആ ഒരു പാറക്കൂട്ടം ഇടു വ്യൂ ഉണ്ടോ ചെറിയൊരു മഴ ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ് ഇതിൻ്റെ മേളിൽ കൂടി നമുക്ക് മേളിലേക്ക് കയറി പോകണം ആ ഏറ്റവും ടോപ്പിൽ വരെ എത്തണം അവിടെ വരെ പോകണം എന്നാലും അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ അൻസാറ് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് പതിയെ പതിയെ നടന്ന് നടന്ന് ഇങ്ങോട്ട് കയറാം രണ്ട് സൈഡിലെയും വ്യൂ ഒക്കെ കണ്ടിട്ട് നടന്ന് മേളിലോട്ട് പോകും നല്ല ചൂടാണ് കേട്ടോ മഴ ഉണ്ടെങ്കിലും നടന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ വേർത്ത് ആകെ പക്ഷേ ഇതേ ഒരുപാട് നടന്നല്ല ഓ ഇത് കണ്ടതിന് അപ്പോൾ തന്നെ പേടിയും കിടിലെ സ്ഥലം ആ വ്യൂ നോക്കുക അവിടെ അത്രയും ഭാഗത്ത് നല്ല മഴ വെയിൽ അതുകൂടാതെ തിക്ക് ഫോറസ്റ്റ് ചെറിയൊരു മഴ പെയ്തു നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു മഴ ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ എന്നെങ്കിൽ ഇവിടെ കാണുന്നേട്ടാ അതുകൊണ്ടോ
വന്നതിന് ശേഷം നമ്മളൊരു ബയ്യനെ പരിചയപ്പെട്ടിട്ടാ. അതായത് മൈ നെയിം ഈസ് സുഭാഷ് ചന്ദ്രബോസ്, ഐ ആം ആൽ ഇന്ത്യ സൈക്ലിസ്റ്റ്, മൈ ചാനൽ നെയിം ഈസ് സോളോ റൈഡർ സുഭാഷ്. ഓക്കെ, അപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മൾ 5 സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ കേരളത്തിലേക്ക് എത്തിയാണ്. ഏതാണ്ട് 1.5 വർഷത്തെ ട്രിപ്പാണ് ആൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സൈക്കിളിന് ഒറ്റയ്ക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 95 ഡേയ്സ് ആയി ഇയാൾ ഇവിടെ വന്നിട്ട്. പിന്നെ ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിൽ വെച്ചാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടാണ്. അപ്പോൾ ഇനി ഇപ്പോൾ പോകുന്നത് ഇയാൾ വാഗമണിലേക്കാണ് അടുത്ത യാത്ര പോകുന്നത്. അവിടെ നിന്ന് ബാംഗ്ലൂർ, യെസ് ആ ബാംഗ്ലൂർക്ക് പോകും. അങ്ങനെ ഓൾ ഇന്ത്യ മഹാരാഷ്ട്ര അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഒരു റൂട്ടാണ് അവരുടെ പ്ലാനിങ്ങിലുള്ളത്. ഓക്കെ, കണ്ടാലേ. Okay. Thank you so much. Subscribe my channel and your channel. Yes. All the best. Thank you so much. നടന്നു കയറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ആ സമയം തിരിച്ച് ഇറങ്ങി വരുമ്പോഴായിരിക്കും ടാസ്ക്. മിക്കവാറും കിടിലൻ ട്രക്കിങ്ങാണ്. അയ്യോ, ഇതിലിപ്പോൾ ഇങ്ങനെ കയറും. ഇത് വള്ളിയുള്ള കംപ്ലീറ്റ് വലിച്ചു പോയി. നോക്കട്ടെ. ഇത് വമ്പൻ ടാസ്ക് കേട്ടോ. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുകൊണ്ട് നമുക്ക് കയറി പോകാൻ പറ്റും, ഇല്ലെങ്കിൽ ആകെ പെട്ടു. ഇന്നിപ്പോൾ കാറ്റൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ പല വീഡിയോസും ഞാൻ കണ്ടിട്ട് നല്ല കാറ്റൊക്കെ ഉള്ളത്. ഇന്ന് കയറി ഇവിടം വരെ എത്തുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. പൊളി കാഴ്ച. അങ്ങനെ ടോപ്പിലെത്തിയത് വേണ്ടോ. അൻസാറേ, ഫുള്ള് ഫോഗായി തുടങ്ങിയല്ലോടാ. എന്താ ആ കാണുന്ന കേട്ടോ, ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന കല്ല്. ഒരു 3 കല്ല് കൂട്ടി അടക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ കോട കയറി വരുന്നുണ്ടോ, കിടുവാണ് കണ്ടോ. അതിന് തൊട്ടപ്പുറത്ത് കുറേ മലകൾ കണ്ടിട്ടോ. അവിടെയൊക്കെ നല്ല കിടിലും വെയിലുമാണ്. ഇവിടുത്തെ വെയിലൊക്കെ മാറി. ഈ കാണുന്നതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ആ ഒരു 3 കല്ല് കൂടിയിട്ടുള്ള കല്ല് ഇതാണ് ട്ടാ ഈ കാണുന്നതാണ്. അപ്പോൾ കിടിലൻ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. അടിപൊളി. അപ്പുറത്ത് വെയിൽ, ഇപ്പുറത്തും വെയിൽ. ആ ഒരു ഭാഗത്ത് കണ്ടാ കോട കൂടി വരുന്നു. നല്ല അത്യാവശ്യം നല്ല മഴ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കോട ഉണ്ടാ, ഈ ഭാഗത്തൊക്കെ കോട വന്നിട്ടുണ്ട്. കിടുവാണ് കേട്ടോ സ്ഥലം. എന്തായാലും ഞാൻ പല വീഡിയോസിലും ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ് കണ്ടേക്കണം. നല്ല കാറ്റൊക്കെയാണ് ഇവിടെ. അപ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ആ ഒരു കല്ല് വരുന്നത്. ഇതൊക്കെ ഇപ്പോൾ വെയിലായി തുടങ്ങിട്ടോ. അപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു വെള്ളച്ചാട്ടം പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേണ്ട, അവിടെയൊക്കെ വെയിൽ വന്നു തുടങ്ങി. കിടിലൻ കാഴ്ചകളാണ് ഇവിടെ വന്നതിനെ കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ അങ്ങോട്ട് താഴത്തേക്ക് പോകാം കേട്ടോ. അൻസാറേ, നമ്മളിനി കാണുന്ന സ്ഥലമൊക്കെ ഇറങ്ങി അവിടം വരെ പോകണമല്ലേ. അവിടം വരെ പോകണ്ടേ? അവിടം വരെ ജീപ്പ്. ഓ, അവിടെ നിന്ന് താഴത്തേക്ക് പോകണം. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് വന്നത് അവിടെ കേട്ടോ. തൊട്ടപ്പുറത്തൊരു വെള്ളച്ചാട്ടം കേട്ടോ, കിടു സൂപ്പർ വെള്ളച്ചാട്ടം. അവിടെ വിശ്രമിക്കാനുള്ള കുറച്ച് സ്ഥലവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്. വന്നു കഴിഞ്ഞപ്പോഴേ ഒരു കാഴ്ച ഞാൻ കാണിച്ചിട്ടാ. ആ ഒരു ഭാഗത്ത് മഴ വീണാട്ടാ. ഈ കാണുന്ന മഴയുണ്ടാ. ഇവിടെ ഇല്ലിക്കൽ കല്ലിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അതുണ്ടോ, ഒരു സൈഡ് മഴ, അപ്പുറത്ത് കോട, ഇപ്പുറത്ത് വെയിൽ, അവിടെ കോട, ഇവിടെ ഇല്ലിക്കൽ കല്ല്, കിടിലൻ കാഴ്ച. ഓ, അടിപൊളി കാഴ്ച. ഇപ്പം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴേ മഴയുടെ ആ ഒരു കാലാവസ്ഥയൊക്കെ മാറിയിട്ട് ഇവിടെ ആകാശമൊക്കെ ശരിക്ക് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വേണ്ടോ വയ്യ അടിപൊളിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണ്ട. കിടുക്കാച്ചി അൻസാറാണ് ഫോട്ടോഗ്രാഫർ. നമ്മൾ നേരത്തെ മേളിൽ നിന്ന് കണ്ട ആ ഒരു സ്പോട്ടാണ് കാണുക. ഇവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും ഇരിക്കാവുന്ന സൗകര്യമുണ്ട് വേണ്ടോ. ആ ഒരു ഭാഗത്ത് ഫോഗുണ്ട്. ഇതാണ് ബാക്കിൽ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ആ കല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് പിടിച്ച്, മഴ തുടങ്ങിക്കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് താഴ്ത്ത് എത്തണം, ഇല്ലെങ്കിൽ ആകെ നനഞ്ഞ് സീനാവും, കുടയൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നതിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്ക് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അവയെല്ലാം ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.